അപ്പൊ ഇന്ന് എന്റെ കയ്യിൽ ഇതാ രണ്ട് സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മളെ ജൈവ കൃഷി രീതിക്ക് സഹായകമാകുന്ന ഒരു സൂക്ഷ്മാണുവാണ് നമ്മളെ സ്യൂഡോമോണസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മേലെ ഐ ബട്ടണിൽ കൊടുത്തിടാം, നിങ്ങൾ എന്തായിട്ടും കാണണം. ഇപ്പം കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മളെ സ്യൂഡോമോണസ്. നമ്മളെ സ്യൂഡോമോണസ് നമ്മളെ കൃഷി രീതിയിൽ പല ടൈമുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വിത്ത് നടുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തൈകള് പറിച്ച് മാറ്റി കുഴിച്ചിടുന്ന സമയത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളർച്ചാ ഘട്ടങ്ങളിൽ, ചെടിയുടെ വിവിധ വളർച്ചാ ഘട്ടങ്ങളിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് വിത്ത് നടുന്ന സമയത്ത് നമ്മൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മളെ ചെടി ഭയങ്കര നല്ല കരുത്തോടു കൂടിയിട്ടും നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടും, അതുപോലെ തന്നെ ഈ ചീയൽ രോഗങ്ങൾ, ഈ ചീരയിലുള്ള ഇലപ്പുള്ളി രോഗങ്ങൾ ഇവയൊന്നും ഇല്ലാതെ നമ്മളെ ചെടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്യൂഡോമോണസിനെ കൊണ്ട് സാധിക്കും കേട്ടോ. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കയ്പ്പയും പയറും ഒരുപാട് മുളപ്പിക്കാൻ നോക്കി കേട്ടോ, പക്ഷെ ഇതുവരെ പിടിച്ച് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പിന്നെയും പൈസ കൊടുത്തിട്ട് രണ്ട് വിത്തുകൾ വാങ്ങിയതാണ്, ഒന്ന് ട്രൈ ചെയ്തോക്കെ വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഈ ഒരു മെത്തേഡ് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് റിസൾട്ട് എന്താണെന്ന് എനിക്കും അറിയില്ല. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ സ്യൂഡോമോണസിൽ മുക്കിയതിന് ശേഷം വിത്ത് മുളപ്പിക്കാൻ വെക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു നമ്മളെ യൂസ് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കെട്ടിവെക്കണമെന്ന്. അങ്ങനെ കെട്ടിവെക്കാൻ മറന്നു വരുത്. അതുപോലെ തന്നെ നമ്മളെ പെറ്റ്സോ കുട്ടികളൊന്നും കൈമ്പോൾ കിട്ടാത്ത ഒരു സ്ഥലത്ത് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഒരു ലിറ്റർ വെള്ളത്തിനേക്ക് 20 ഗ്രാമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള വെള്ളം നമുക്ക് മറ്റുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് വിത്തൊന്ന് മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം മതി. രണ്ട് മെത്തേഡിലാണ് കേട്ടോ നമ്മൾ ഇന്ന് വിത്ത് മുളപ്പിക്കുന്ന ഈ ഒരു ടെക്നിക്ക് നോക്കുന്നത്. ഒന്ന് നമ്മൾ ഇതേ വെള്ളത്തിൽ മുക്കി വെക്കും. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മളെ സ്യൂഡോമോണസ് പൊടിയെടുത്തതിന് ശേഷം നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വിത്തുകൾ അതിനകത്തും മുക്കി വെക്കും. ഇങ്ങനെ ഒരു രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചാൽ മതി കേട്ടോ. ഇത് രണ്ടും അരമണിക്കൂർ വീതം നമ്മൾ ഇതുപോലെ മുക്കി വെക്കുക, അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വെക്കുകയും വേണം. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്കിത് ട്രേയിലേക്ക് നട്ടുകൊടുക്കാം. നല്ലൊരു പോട്ടിംഗ് മിക്സ് ഒക്കെ ചേർത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേ ആണ് കേട്ടോ ഇത്. നമ്മൾ ട്രേയിലും നടന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പോട്ടിലും നടന്നുണ്ട്. ഏതാണ് പെട്ടെന്ന് മുളച്ചു വരാമെന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് February 14 കേട്ടോ. ഇതെന്ന് പറയുന്നത് February 20 ആയാലുള്ള റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എത്ര ഉഷാറായിട്ട് നമ്മളെ ചെടി ഉണ്ടായെന്ന്. കുറേ മാറ്റി നട്ടു കേട്ടോ, ആ മാറ്റി നട്ട തൈകളാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ചട്ടിയിൽ നട്ടെടുത്ത് കുറച്ചുകൂടി ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ട്രേയിൽ നട്ടതിനെക്കാട്ടിലും കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഉണ്ടായത് നമ്മൾ ആ പോട്ടിൽ നട്ടിട്ടുള്ള ചെടികളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് ടിപ്സും കൊണ്ടിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. എപ്പോഴും പറയും പോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.